ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് മിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ലൈഫ് മിഷനിൽ എല്ലാവർക്കും പുതിയ അപേക്ഷ എന്നാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയും ഞാൻ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലിസ്റ്റിൽ ഉള്ളവരെ പല പഞ്ചായത്തുകളിൽ നിന്നും വിളിച്ചിട്ടില്ല, പലർക്കും എഗ്രിമെൻറ്റ് വെക്കാൻ വിളിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതുമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഇനി 2024 മാത്രമായിരിക്കും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. പുതിയ അപേക്ഷ വിളിക്കുന്നത് 2024 2020 അപേക്ഷകളുടെ ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇപ്പം നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പരമാവധി ആ ലിസ്റ്റിലുള്ളവരെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം ആ ലിസ്റ്റ് തീർന്ന പക്ഷം, അതായത് ആ ലിസ്റ്റിൽ നിന്നുള്ളവരെ പരമാവധി എടുത്തതിന് ശേഷം, ആ ലിസ്റ്റിന് ക്യാൻസൽ ആയതിന് ശേഷം പിന്നെ അടുത്ത ലിസ്റ്റ് വിളിക്കുന്നതായിരിക്കും. അടുത്ത ലിസ്റ്റ് വിളിക്കുമ്പോഴത്തേനും വീണ്ടും ഒരു നമുക്കൊരു അന്വേഷണങ്ങളും അല്ലെങ്കിൽ ഒരു സെൻസസൊക്കെ എടുക്കേണ്ടി വരും. കാരണം പിന്നെയും കുറേ പേർക്ക് വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരുമായിട്ടുള്ളവർ കുറേ പേര് മാറിക്കഴിയും. വീണ്ടും ഒരു സെൻസസ് എടുത്തതിന് ശേഷമായിരിക്കാം 2024 ലൈഫ് മിഷന് വീണ്ടും ഒരപേക്ഷ വിളിക്കുക. അതായത് കേരളത്തിൽ ഇനി ഒരാൾക്കും വീടില്ലാതെയും വസ്തുവില്ലാതെയും പോകരുത് എന്നൊരു വലിയൊരു ലക്ഷ്യം മുന്നിട്ടാണ്, അതായത് അതിദരിദ്രര് പോലും ഉണ്ടാവരുത് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും ഒരു സെൻസസ് സർവേ നടത്തിയതിന് ശേഷം 2024 ലൈഫ് മിഷന് പുതിയൊരു അപേക്ഷ വിളിക്കുന്നതാണ്. അപ്പം വീണ്ടും ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജില്ലകളിലും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തുകൾ, നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ എല്ലാം ഡിവൈഡ് ചെയ്ത് ഒരു വലിയ ഒരു കണക്കെടുപ്പ് നടത്തും. എത്ര പേർക്ക് വീടില്ല, എത്ര പേർക്ക് വസ്തുവില്ല എന്നൊക്കെ ഒരു കണക്കെടുപ്പ് പൂർണ്ണമായിട്ട് നടത്തും. ഏകദേശം അത് ഈ ഒരു ഭരണം അവരുടെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷത്തിൻ്റെ ഇത് കഴിയുന്നതിന് മുമ്പായിട്ട് അതിനൊരു അറിയിപ്പ്, ഒരു പൂർണ്ണത ഉണ്ടാക്കുമെന്നാണ് അവരുടെ അറിയിപ്പ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് അങ്ങനെയാണ്. അപ്പം അത് നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ലൈഫ് മിഷന് ഇപ്പോൾ എഗ്രിമെൻറ്റ് പല പഞ്ചായത്തുകളിലും വിളിക്കാത്തത് അതെന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റ് പല കാരണങ്ങളുണ്ട്. കാരണം പഞ്ചായത്തുകളിലൊക്കെ ഫണ്ട് എത്തുക, സർക്കാർ പൂർണ്ണമായിട്ട് ലൈഫ് മിഷൻ്റെ ഫണ്ട് എല്ലായിടത്തോട്ടും ഒരുമിച്ച് കൊടുക്കുക, എല്ലാ ജില്ലകളിലോട്ടും ഒരുമിച്ച് കൊടുക്കും. ജില്ലയിൽ നിന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത് മാറുന്നത്. അപ്പം ചില ഫണ്ടുകൾ പഞ്ചായത്തുകാരുടെ ഡിലേ മൂലം നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് വെക്കാൻ താമസിക്കുകയും പഞ്ചായത്തിൽ നിന്നുള്ള ജോലിക്കാരുടെ കുറവും മൂലവും അല്ലെ അവിടുത്തെയുള്ള പല കാരണങ്ങൾ കൊണ്ടും എഗ്രിമെൻറ്റ് വെക്കാൻ താമസിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഗ്രാമസേവകനുമായിട്ട് തിരക്കിക്കൊണ്ടിരിക്കുകയും നമ്മളുടെ കാര്യങ്ങൾ അവരെ അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.